പാതി നോമ്പാണ് ഇന്ന്. പാതി ബുധനാഴ്ചയുടെ പ്രാർത്ഥനകളും വായനകളുമാണ് നമ്മൾ ഈ റൂമിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യമായി ഒരു വായനാഭാഗം നമ്മൾ ജീശമാശം വായിക്കും. താങ്ക് യു. ദൈവമേ, പിശാചുകളുടെ അദൃശ്യ സംഘത്തിന് നേരെ പരിശുദ്ധ നോമ്പ് ബലമേറിയ ആയുധമായിട്ട് ഞങ്ങൾക്ക് നീ ഒരുക്കി. ആർക്കെതിരായി പുറപ്പെടുവാൻ ഞങ്ങളെ നീ പ്രേരിപ്പിച്ചു. വ്രതമാകുന്ന പരിചയം കൊണ്ടവരോട് പോരാടുവാൻ ഞങ്ങളെ നീ സഹായിച്ചു. ജഡരക്തങ്ങളില്ലാത്ത യുദ്ധരംഗത്തിന്റെ മാതൃകയെ നീ ഞങ്ങൾക്ക് സ്ഥാപിച്ചു. മുന്നമേ നീ പോരാടുകയും മൂന്ന് വിധത്തിലുള്ള പോരാട്ടങ്ങളാൽ യോദ്ധാവിനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. നോമ്പാൽ പിശാചിനെ നീ അമർത്തി. പാപം മൂലവും മനുഷ്യനാശകനുമായവനെ നീ മർദ്ദിച്ചു. ആദ്യ ദോഷത്തെ ഉത്ഭവിപ്പിച്ചവനെ നീ വധിച്ചു. നിന്റെ ദാസന്മാർക്ക് ഈ വണ്ണമുള്ള വീര്യത്തെ നീ നൽകി. ആദ്യ ദീർഘദൃശിയായ മോശയെ മുമ്പ് നോമ്പുകൊണ്ട് നീ നിർമ്മലീകരിച്ചു. നീ അവന്റെ മുഖത്തെ സൂര്യനെ പോലെ ശോഭിപ്പിച്ചു. ഏലിയായെ നീ നിന്റെ അടുക്കിലേക്ക് കരേറ്റി. ഇതിനാൽ നോമ്പ് മൺമയരെ മാലാകമാരാക്കുന്നു എന്ന് നീ കാണിച്ചു. ദാനിയേലിന് രഹസ്യ സംഗതികളെ വെളിപ്പെടുത്തുകയും ബാബേൽ രാജാവിന്റെ മറന്നുപോയ സ്വപ്നത്തെ അറിയിക്കുകയും സിംഹങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. മൂന്ന് പൈതങ്ങളെ ഭക്ഷണവർജനത്താൽ തീച്ചോളിൽ നിന്ന് രക്ഷിച്ചു. പനിമഞ്ഞു പൊഴിക്കുന്ന മാലാകെ അവർക്ക് നീ അയച്ചു കൊടുത്തു. തീയുടെ സ്വഭാവത്തെ നീ ഭേദപ്പെടുത്തി. അനുകൂലികളെ നീ വാത്സല്യിച്ചു. അന്യന്മാരെ നീ ദഹിപ്പിച്ചു. അനുഗമിച്ചവർക്ക് തീ മണവറ പോലെയായി. അതിന്റെ നടലിൽ അവരെ വിശ്രമിപ്പിച്ചു. അഗ്നിജാലയോടൊപ്പം സ്തോത്രഗീതങ്ങളെയും ഗാനങ്ങളെയും കലർത്തി അവർ ഉച്ചത്തിൽ കർത്താവിന് സ്തോത്രം പാടി. നോമ്പ് മൂലം നിനവിയെ നീ സഹായിച്ചു. അവർക്ക് എതിരായിരുന്ന തീരുമാനത്തെ നീ ഭേദപ്പെടുത്തി. അവരുടെ കണ്ണുനീർ നിന്റെ കോപാഗ്നിയെ കെടുത്തി. അവരുടെ മാനസാന്തരം മൂലം അവർക്ക് മോചനം നൽകി. ഏസിയായും യോയേലും മൂലം നോമ്പിനെ നീ ശ്ലാഘിച്ച് അതിന്റെ നല്ല വശങ്ങളെ തെളിവായി കാണിച്ചു. എന്നാൽ ഇസബേലിന് മാത്രം നോമ്പ് നഷ്ടം വരുത്തി. എന്തെന്നാൽ അതിൽ അവൾ നീതിമാനെ കല്ലെറിയിക്കുകയും അവന്റെ അവകാശം അനീതിയായി അപഹരിക്കുകയും ചെയ്തു. കർത്താവെ, കള്ളന്മാരാൽ പരിക്കേറ്റ ഞങ്ങളുടെ കുലത്തലവന്റെ ഭക്ഷണാർത്ഥിക്കെതിരായി മനുഷ്യാവതാരത്തിൽ നീ ഞങ്ങൾക്ക് വേണ്ടി നോമ്പ് നോറ്റ് അവന്റെ മുറിവുകൾക്ക് ശമനം വരുത്തി. നീ മനുഷ്യനായി തീർന്ന നിന്നെ പോലെ തന്നെ ഞങ്ങളെയും മരണമില്ലാത്തവരും നാശമില്ലാത്തവരുമാക്കി. ഇപ്പോഴും കർത്താവേ, ആന്തരീയ സർപ്പത്തിന്റെ തലയെ ചതയ്ക്കുവാനും ബാബിലോണിയ ചിന്തകൾ വരുത്തുന്ന ബാൽദേവനെ തകർക്കുവാനും ഉദരസ്നേഹത്തെ കെടുത്തുവാനും അഹങ്കാരം നിറഞ്ഞ വ്യർത്ഥസ്തുതിയെ ഹനിപ്പാനും ദ്രവ്യാഗ്രഹത്തെ നീക്കുവാനും നല്ല കഴിവുള്ള നിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ആന്തരീയ ദുഷ്ടാത്മാക്കളുടെ നികൃഷ്ടമായ അസ്ത്രങ്ങളെ ഞങ്ങളിൽ നിന്നും മായ്ക്കണമേ. വെടിപ്പുള്ള ജീവിത സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. യൂതന്മാരെ പോലെ നോമ്പ് നോക്കാതെ വെടിപ്പോടും ക്രിസ്തീയ യോഗ്യതയ്ക്ക് തൊത്തവണ്ണം വ്രതമനുഷ്ഠിപ്പാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നോമ്പിൽ ഇഷ്ടപ്പെടണമേ. ശത്രു ധിക്കാരപൂർവ്വം ഞങ്ങളുടെ മേൽ തറയ്ക്കുന്ന പാപമുള്ളുകളെ നീക്കിക്കളയണമേ. മത്സരക്കാരനോടുള്ള നിന്റെ പോരാട്ടത്തെ മാതൃകയാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. നീ മാത്രം ബലവാനും സർവശക്തനുമാകുന്നു. ശത്രുവിന്റെ അധികാരത്തെ നീ നീക്കി അവന്റെ ധിക്കാരം ഒതുക്കണമേ. നോമ്പ് മൂലം ആദ്യത്തെ അത്യാഗ്രഹത്തെ ജയിപ്പാനും ഭക്ഷണത്യാഗത്താൽ അതിഭക്ഷണത്തെ നീക്കുവാനും സഹനശക്തി മൂലം പൈശാചിക മോഹങ്ങളെ നശിപ്പിക്കുവാനും വ്രതം കൊണ്ട് ആത്മാവാകുന്ന കണ്ണാടിയെ വെടിപ്പാക്കുവാനും ആയുധത്താൽ എന്നവണ്ണം ദുരാത്മാക്കളുടെ രാജാവിനെ വധിപ്പാനും
നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് ജയത്തിന്റെ ആത്മാവിനെ നീ തന്നിരിക്കുന്നു. കർത്താവേ, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നോമ്പ് നോൽക്കുവാനും ദുഷ്ടതകളിൽ നിന്ന് പിന്തിരിയുവാനും ഹൃദയത്തിൽ നിന്ന് അന്യായത്തിന്റെ ബന്ധനങ്ങളെ അഴിപ്പാനും വഞ്ചനയിടഘട്ടങ്ങളെ ഛേദിപ്പാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവേ, സ്വർഗീയ കാര്യങ്ങളിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന പ്രത്യക്ഷ ദുരാത്മാക്കളോട് ശക്തിയുദ്ധം പോരാടുവാനും ക്രോധത്തെ കീഴ്പ്പെടുത്തുവാനും വ്യർത്ഥസ്തുതിയെ വെറുപ്പാനും ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിന്നിൽ വഴിപ്പാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ നോമ്പ് നിനക്ക് സന്തോഷകരവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് പ്രീതികരവുമായിരിക്കണമേ. ഞങ്ങളുടെ ധൂപവും അപേക്ഷയും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ നടപടികളിൽ നീ പ്രസാദിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളിൽ തൃപ്തനാകണമേ. വെടുപ്പും വിശുദ്ധിയോടും കൂടി പോരാട്ടത്തിന് ഞങ്ങൾ സമീപിക്കുകയും ഇതിനാൽ നശിച്ചു പോകാത്ത കിരീടം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കൃപയാ നല്ല യാതിനങ്ങൾക്ക് മറുപടി നൽകണമേ. നിന്റെ സൃഷ്ടിയെ സമാധാനപ്പെടുത്തണമേ. രോഗികളെയും വിഷമിച്ചിരിക്കുന്നവരെയും സന്ദർശിക്കണമേ. ദുഷ്ടാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സുഖവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾക്കെല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും തരുമാറാകണമേ. ഞങ്ങളെ നിന്റെ ആത്മാവിന്റെ ആന്തരീയ ഭവനങ്ങളാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് പ്രീതികരമായ ജീവിതം അനുഷ്ഠിക്കണമേ. നിന്റെ പരിശുദ്ധ പെസഹായിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടി മുഖപ്രസന്നതയോടെ നിന്നെ എതിരേൽപ്പാൻ വെടിപ്പിലും വിശുദ്ധിയിലും നിന്റെ വലിയ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധനവും ഗായിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാതി നോമ്പ്, ഈ പാതി ബുധനാഴ്ച സുറിയാനി പാരമ്പര്യത്തിൽ ദൈവാലയ മധ്യേ സ്ലീബ ഉയർത്തുന്ന ഒരു ചടങ്ങ് ആണ് നടക്കുന്നത്. ദൈവാലയത്തിൻ്റെ മധ്യത്തിൽ ഈ സ്ലീബ ഉയർത്തുമ്പോൾ ഒരേ സമയം പല ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ സ്ലീബ ഉയർത്തുന്നത്. രാത്രിയിൽ തന്നെ സന്ദർശിക്കാൻ വന്ന യഹൂദ പ്രമാണിയായ നീക്കോദിമോസിനോട് യേശു തമ്പുരാൻ പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. തൻ്റെ മരണവിധത്തെ താൻ സൂചിപ്പിക്കുകയായിരുന്നു. ഇസ്രായേൽ പാളയത്തിൻ്റെ നടുവിൽ ഉയർത്തിയ സ്തംഭത്തിൽ പിച്ചള സർപ്പത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു. ആ സർപ്പരൂപത്തിലേക്ക് നോക്കിയവരെല്ലാം യഹോവ അയച്ച അഗ്നി സർപ്പത്തിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. യഹോവ അയച്ച അഗ്നി സർപ്പങ്ങൾ ജനത്തെ വ്യാപകമായി കടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ സർപ്പത്തിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് മോശ പാളയത്തിൻ്റെ നടുവിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത്. ഈ റൂമിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ച് കേട്ട പ്രാർത്ഥനയിൽ ആന്തരിക സർപ്പത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടതിനായി കർത്താവ് കുരിശേറിയതിനെ കുറിച്ച് നാം കേട്ടു. യഹോവ അയച്ച സർപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രതീകമാണ്. മരണത്തിൻ്റെ വിഷമുള്ളാണത്. മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. പാപത്തിൻ്റെ ശക്തിയായ ന്യായപ്രമാണം ഉളവാക്കുന്ന ദുർമല സാക്ഷിയാൽ അനേകർ മരിച്ചു വീഴുമ്പോൾ ആ ആന്തരിക സർപ്പത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു തമ്പുരാൻ കുരിശേറി ഇസ്രായേൽ പാളയത്തിൻ്റെ നടുവിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തിൻ്റെ പ്രതീകം പോലെ ദൈവാലയ മധ്യേ ഗോകുൽഥ ഉയർത്തപ്പെടുന്നു. രണ്ടാമതായി, സഭയുടെ പുരാതന പാരമ്പര്യത്തിൽ ഈ ഗോകുൽഥ ഒരു പ്രസംഗ പീഠമാണ്. നോമ്പിൻ്റെ പകുതിയിൽ പ്രസംഗങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ പകുതിയിൽ ഉപവാസവും ആത്മതപനവും ആയി പോകുന്ന ജനത
പാതി ബുധനാകുന്നതോടുകൂടെ സുവിശേഷത്തെ കേൾക്കുവാൻ തിരുവെഴുത്തുകളെ കേൾക്കുവാൻ ആരംഭിക്കുകയാണ്. ഈ പ്രസംഗങ്ങൾ കൂടുതലായും പുതുതായി വരുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രസംഗങ്ങളായിരുന്നു. ഈ സുവിശേഷ പ്രസംഗങ്ങൾ അടുത്ത രണ്ടാഴ്ച തുടർച്ചയായി നടത്തിയതിന് ശേഷം ഊശാന ഞായറാഴ്ച ഒരു പ്രൊസഷൻ നടത്തുകയാണ്. നമ്മുടെ കർത്താവ് ശിഹായുടെ ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തെ അനുസ്മരിപ്പിക്കുന്ന ആ പ്രദക്ഷിണം, അതാണ് സുറിയാനി പാരമ്പര്യത്തിൽ ഓശാന ഞായറാഴ്ചയുടെ ശുശ്രൂഷകൾ. ഈ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് ആദ്യകാലത്ത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഈ രണ്ടാഴ്ച പ്രസംഗിച്ച സുവിശേഷങ്ങളിലെ സന്ദേശത്തെയും സന്ദർഭങ്ങളെയും സംഭവങ്ങളെയും ദൃശ്യവൽക്കരിക്കുന്ന ആ അനുഭവങ്ങളോട് താതാത്മ്യപ്പെടുന്ന ശുശ്രൂഷകളാണ് തുടർന്ന് നടക്കുന്നത്. കർത്താവിൻ്റെ നഗരപ്രവേശനം, തുടർന്ന് കഷ്ടാനുഭവാഴ്ചയിൽ പ്രാർത്ഥനകളും കുമ്പിടലുകളുമായി പെസഹയിലേക്ക് പോവുകയാണ്. പിന്നീട് ദുഃഖവെള്ളിയാഴ്ചയുടെ വലിയ ശുശ്രൂഷ. ഇതൊക്കെ സുവിശേഷം, അവർ കേട്ട സുവിശേഷത്തെ ദൃശ്യവൽക്കരിക്കുകയും അവർക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കുകയുമാണ്. പിന്നീട് ഏറ്റവും വലിയ പെരുന്നാളായ ഉയർപ്പ് പെരുന്നാളിലേക്ക് പോകുന്നു. ഉയർപ്പ് പെരുന്നാളിന് ശേഷം ഒരാഴ്ച ഹേവോറ ആഴ്ചയാണ്, വെണ്മയുടെ ആഴ്ച. ആ ഒരാഴ്ചയിലാണ് ഈ പുതുതായി സുവിശേഷം കേട്ട ആളുകൾ മാമോയിസ സ്വീകരിക്കാനുള്ളവർക്ക് മാമോയിസ കൊടുക്കുന്നത്. ഇതായത് സുറിയാനി സഭയുടെ പൂർവിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ഉള്ളത്. ഇന്ന് ദൈവാലയ മധ്യേ സ്ലീബ ഉയർത്തുകയും ബാക്കി ചടങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും അത് അർത്ഥശൂന്യമായി പോകുന്നുണ്ട്, അനുഭവവേദ്യമല്ലാതായി പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, അതെന്തിനാണ് ഉയർത്തിയത് എന്ന് മനസ്സിലാക്കുവാൻ പുതുതലമുറയ്ക്ക് ക്രിസ്തു സംഭവങ്ങളെക്കുറിച്ച് അതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ നാം ശ്രമിക്കുക. ദൈവാലയ മധ്യേ ഉയർത്തപ്പെട്ട ഈ സ്ലീബായുടെ അർത്ഥമെന്താണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഓരോ വിശ്വാസിയുടെയും ധർമ്മം, കടമ എന്ന് ഓർക്കുക. ഞങ്ങളുടെ ദൈവവുമായി മിശിഹ ദേവദൂതന്മാരിൽ തലവനായ മോശിയുടെ വടിയുടെ രഹസ്യം നിന്നെ സൂചിപ്പിച്ചു. ഇസ്രായേലരുടെ പാളയത്തിന്റെ നടുവിൽ അത് നാട്ടപ്പെട്ടപ്പോൾ രക്ഷാകരമായ നിന്റെ സ്ലീബായെയും അത് സൂചിപ്പിച്ചു. ഇപ്പോൾ വിശുദ്ധ സഭ ഇതാ വിശുദ്ധ നോമ്പിന്റെ മധ്യത്തിൽ അതിന്റെ പ്രജകളുടെ സംരക്ഷണത്തിനും സംവത്സരത്തിന്റെ അനുഗ്രഹത്തിനും ഫലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതിനും ശിക്ഷകളിൽ നിന്നും കോപത്തിന്റെ വടികളിൽ നിന്നുമുള്ള സംരക്ഷണയ്ക്കും വേണ്ടി ജീവദായകമായ നിന്റെ സ്ലീബായെ ആഘോഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായും ശിഹ, ഞങ്ങൾ നിഗളത്തിൽ നിന്നും പ്രശംസയിൽ നിന്നും വെടിപ്പാക്കപ്പെട്ട് നിന്റെ വിശുദ്ധന്മാരായ ദീർഘദർശിമാർ മുഖാന്തരം സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ സ്മരണയെ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ജീവദായകമായ നിന്റെ സ്ലീബായുടെ രക്ഷാകരമായ അടയാളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കണമേ. അതിനെ ദർശിക്കുന്നതിനാൽ ഞങ്ങളുടെ മനസ്സ് വെടിപ്പാക്കപ്പെടുകയും അതിനെ വന്ദിക്കുന്നതിനാൽ ഞങ്ങളുടെ വിചാരങ്ങൾ വിശുദ്ധമാക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. സർവദുഷ്ടഗണങ്ങളും ഞങ്ങളിൽ നിന്ന് ഓടിപ്പോകുമാറാകണമേ. നിന്റെ സ്ലീബായുടെ അടയാളത്താൽ വഞ്ചനയുടെ ആത്മാക്കൾക്കെതിരായി
ഞങ്ങളെ ഭീകരന്മാരാക്കി തീർക്കണമേ. പൂർവീക ദേഹൃഷിമാരാൽ സൂചിപ്പിക്കപ്പെട്ടവനും പാളയമധ്യത്തിൽ നാട്ടിയ പിത്തള സർപ്പം മൂലം മോശ ദൃഷ്ടാന്തപ്പെടുത്തിയവനുമായ ദൈവം തമ്പുരാനെ, വിശുദ്ധ സ്ലീബാമേൽ ഉയർത്തപ്പെട്ട നീ സ്ലീബാമേൽ ഉയർത്തപ്പെട്ടപ്പോൾ നിന്നെ ആരാധിക്കുവാനായി സൃഷ്ടികളെ നീ ആകർഷിച്ചു. ഫറവോനെയും ആമോലോക്കിനെയും നീ നശിപ്പിച്ചു. കർത്താവേ, നിന്റെ സ്ലീബായുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. കർത്താവേ, കർത്തവനായ അബ്ഗാറിന്റെ അപേക്ഷ കേട്ട് വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവന് സ്വസ്ഥത നൽകിയതുപോലെ ബലഹീനരും പാപികളുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട നിന്റെ സ്ലീബായ ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. പിത്തള സർപ്പത്താൽ സൂചിപ്പിക്കപ്പെടുകയും ഉപമിക്കപ്പെടുകയും ചെയ്ത മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപത്തിന്റെ മരണകരമായ വിഷം ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സാത്താന്റെ ദംശനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങളെ സുഖപ്പെടുത്തണമേ. ആ പിത്തള സർപ്പം അതിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നവരെ സുഖപ്പെടുത്തിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ ദൃഷ്ടി നിന്നിലും നിന്റെ സ്ലീബായിലും പതിഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങളുടെ വേദനകളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ പതിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ശരണവും പ്രത്യാശയും സദാ നിന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ രക്ഷിതാവും ഉദ്ധാരകനുമായി നിന്നെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നിന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. പാതി ബുധനാഴ്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം നാം അബ്ഗാർ രാജാവിനെ ഓർക്കുന്നു എന്നുള്ളതാണ്. ഈ അബ്ഗാർ രാജാവിനെ സുറിയാനി സഭ നോമ്പിൻ്റെ ഒത്ത മധ്യത്തിൽ അനുസ്മരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ അബ്ഗാർ രാജാവ് ആരാണ്? ഈ അബ്ഗാർ രാജാവിനെ കറുത്ത അബ്ഗാർ എന്നും വിളിക്കാറുണ്ട്. ഇദ്ദേഹം എഡേസയിലെ രാജാവായിരുന്നു. എഡേസ വളരെ പ്രശാന്തമായ ഒരു ഭൂപ്രദേശം ആയിരുന്നു. ഈ അബ്ഗാർ രാജാവ് യേശു കർത്താവിന് ഒരു കത്ത് അയക്കുന്നുണ്ട്. ആ കത്ത് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം അയച്ച കത്തിൻ്റെ ഒരു രത്നചുരുക്കം ഇങ്ങനെയാണ്: അബ്ഗാറ സുച്ചാമ ദ ടോപ് പാർക്ക് ടു ജീസസ് ദ ഗുഡ് സേവിയർ ദാറ്റ് ഹാസ് അപ്പിയർഡ് ഇൻ ദ പാർട്സ് ഓഫ് ജെറുസലേം. അബ്ഗാർ രാജാവ് രക്ഷകനായ യേശു ക്രിസ്തുവിന് അയക്കുന്ന കത്ത് എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം കത്തയച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങ് നടത്തുന്ന സൗഖ്യങ്ങളെക്കുറിച്ച് കേട്ടു. മരുന്നു കൂടാതെ ഔഷധങ്ങൾ കൂടാതെ അങ്ങ് കുരുടന് കാഴ്ച കൊടുക്കുകയും മുടന്തനെ നടത്തുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും അശുദ്ധാത്മാക്കളെയും ഭൂതങ്ങളെയും പുറത്താക്കുകയും ചെയ്യുന്നതായി ഞാൻ കേട്ടു. ദീർഘകാലം രോഗികളായിരുന്നവരെ പോലും അങ്ങ് സുഖപ്പെടുത്തിയെന്നും മരിച്ചവരെ ഉയർപ്പിച്ചു എന്നും ഞാൻ കേട്ടു. ഞാനിതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് കാര്യം ഉറപ്പിച്ചു. ഒന്നുകിൽ അങ്ങ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ദൈവപുത്രനല്ല എങ്കിൽ ഇതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഞാൻ അതുകൊണ്ട് അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എൻ്റെ അടുക്കൽ വന്ന് എനിക്കുള്ള എൻ്റെ അസുഖത്തിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തണമേ. കാരണം അങ്ങയ്ക്കെതിരായി യഹൂദന്മാർ പിറുപിറുക്കുന്നു എന്നും അങ്ങയെ അപായപ്പെടുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നെന്നും ഞാൻ കേട്ടു. എനിക്കുള്ള ഈ ചെറിയ നഗരം നമുക്ക് രണ്ടു പേർക്കും സുഖമായി കഴിയാൻ പര്യാപ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഇവിടേക്ക് വന്നാലും നമുക്ക് ഇവിടെ സമാധാനമായി ജീവിക്കാം. യേശു കർത്താവിന് ഈ കത്ത് അയച്ച അബ്ഗാർ രാജാവ് ഒരാൾ വശം ഇത് കൊടുത്തു അയക്കുകയും യേശു തമ്പുരാന്റെ ഒരു ചിത്രം
വരച്ച് തനിക്ക് കൊടുത്തു വിടണമെന്നുള്ള ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് യേശു കർത്താവിൻ്റെ ചിത്രം വരയ്ക്കുവാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എഴുത്തും വായനയും അറിയാവുന്ന ഒരാളായിരുന്നതിനാൽ തനിക്ക് ലഭിച്ച ആ കത്തിന് ഒരു മറുപടി അയച്ചു. ആ മറുപടി ഇങ്ങനെയാണ്: കാണാതിരുന്നിട്ടും എന്നിൽ വിശ്വസിച്ച നിനക്ക് വന്ദനം. എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: കാണുന്നവർ വിശ്വസിക്കാതിരിക്കേണ്ടതിനും കാണാത്തവർ വിശ്വസിക്കേണ്ടതിനും എന്ന്. നിന്റെ അടുക്കലേക്ക് ഞാൻ വരുവാൻ നീ ആഗ്രഹിച്ച് എനിക്ക് കത്തയച്ചല്ലോ. എന്നെ അയച്ചിരിക്കുന്ന ഉദ്ദേശങ്ങൾ മുഴുവൻ എനിക്ക് നിവർത്തിക്കേണ്ടതുണ്ട്. അതെല്ലാം നിവർത്തിക്കട്ടെ. അതിനുശേഷം നിന്റെ കാര്യങ്ങൾ പരിഗണിക്കാം. ഞാൻ എടുക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ഒരു ശിഷ്യനെ ഞാൻ നിന്റെ അടുക്കലേക്ക് അയക്കുന്നതാണ്. അവൻ നിന്നെ സുഖപ്പെടുത്തുകയും നിന്റെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യും. ഇതാണ് യേശു കർത്താവ് അയച്ച മറുപടി. യേശു കർത്താവ് അബ്ഗാർ രാജാവിന് അയച്ച മറുപടി വളരെക്കാലം എഡേസ രാജകൊട്ടാരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു, ഭദ്രമായ ഒരു നിധി പോലെ. വളരെക്കാലം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളോളം, ഏകദേശം 4 നൂറ്റാണ്ടോളം ആ കത്ത് അവിടെ സൂക്ഷിക്കപ്പെട്ടു. ആ കത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് സഭാചരിത്രകാരനായ യൂസേബിയോസ് ദീർഘദൂരം യാത്ര ചെയ്ത് ആ കത്ത് കണ്ട് ബോധ്യപ്പെട്ടതായി താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് കുരിശ് യുദ്ധ സമയത്ത് എഡേസയൊക്കെ ആക്രമിക്കപ്പെടുമ്പോഴാണ് ആ കത്ത് നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടു പോയത്. അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ കൈപ്പടയിലുള്ള ഒരു കത്ത്, കർത്താവിന് അയച്ച ഒരു കത്ത്, ഇതൊക്കെയും നമ്മുടെ ഒരു സ്വത്തായി അവശേഷിക്കുമായിരുന്നു. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് ശിഷ്യന്മാർ അയക്കപ്പെട്ടപ്പോൾ എഡേസയിലേക്ക് തദേവുസ് അയക്കപ്പെട്ടു. തദേവുസ് എഡേസയിൽ ചെല്ലുകയും അഫ്ഗാൻ രാജാവിൻ്റെ അസുഖം ഭേദമാക്കുകയും യേശു തമ്പുരാൻ്റെ ഒരു ചിത്രം വരച്ച് തനിക്ക് സമ്മാനിക്കുകയും ചെയ്തു. അതാണ് എഡേസയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തുടക്കം. പിന്നീട് എഡേസ ഒരു ക്രിസ്ത്യൻ സ്കൂളായി മാറി. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കളിത്തൊട്ടിലായി തന്നെ എഡേസ അറിയപ്പെട്ടു. നമ്മുടെ കേരളവുമായും ഇതിന് ബന്ധമുണ്ട്. കാരണം എഡേസയിൽ നിന്നാണ് കേരളത്തിലേക്ക് ക്നാനായ കുടിയേറ്റത്തിൽ നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ക്നായിത്തൊമ്മനും കുടിയേറ്റക്കാരും വന്നത് ഈ എഡേസയിൽ നിന്നാണ്, ഉറഹായിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർ. അങ്ങനെ നമ്മുടെ നാടിനും നേരിട്ടല്ലെങ്കിലും പ്രത്യക്ഷത്തിലല്ല എങ്കിലും പരോക്ഷമായ ഒരു ബന്ധം ഈ അഫ്ഗാൻ രാജാവിൻ്റെ ചരിത്രവും ആയിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജീവകാലത്ത് കാണാതെ ദൂരെ ഇരുന്നു കൊണ്ട് കർത്താവിനെ വിശ്വസിക്കുകയും തനിക്ക് കത്തയക്കുകയും ചെയ്ത, പിന്നീട് കർത്താവിൻ്റെ വാഗ്ദാനം പോലെ കർത്തൃശിഷ്യനാൽ സൗഖ്യവും ക്രിസ്ത്യ വിശ്വാസവും സ്വീകരിക്കുകയും ചെയ്ത അഫ്ഗാൻ രാജാവിനെ ഈ പാതി നോമ്പിൽ നാം അനുസ്മരിക്കുകയാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഓർത്തഡോക്സി ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ്. ഇവിടെ ഒന്നും അനുസ്മരിക്കപ്പെടാതെ പോകുന്നില്ല. എല്ലാവരും ഓർമ്മിക്കപ്പെടുന്നു. കറുത്ത വർഗക്കാരനായ അഫ്ഗാൻ രാജാവിൻ്റെ ഓർമ്മകൾ പലപ്പോഴും ആക്ഷേപമുണ്ട്. ഈ വർണ്ണവിവേചനമാണ്, തൊലിയുടെ നിറം നോക്കിയാണ് നമ്മൾ ഉപദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അതാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത്. അവർക്ക് നമ്മുടെ നോമ്പിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് നാം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് ഒരു കറുത്തവൻ്റെ ഓർമ്മയാണ്. ഇവിടെ തൊലിക്കേണ്ട നിറത്തിന് പ്രസക്തിയില്ല. ആധുനികമായ വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരങ്ങളും സമത്വത്തിനു വേണ്ടിയുള്ള ശബ്ദമുയർത്തലും ഒക്കെ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ
വലിയ നേട്ടമാണെന്ന് നാസ്തികരും സ്വതന്ത്ര ഹിന്ദുക്കാരും ഒക്കെ പറയുമ്പോൾ, എത്രയോ നൂറ്റാണ്ട് മുമ്പ് മുതൽ നമ്മുടെ നോമ്പിൻ്റെ മധ്യത്തിൽ ഒരു കറുത്തവർഗക്കാരൻ്റെ സ്മരണയെ ശാശ്വതവൽക്കരിച്ചിരിക്കുന്ന സഭയാണ് നമ്മുടേത്. ഈ സഭ എത്ര ആധുനികമാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരേ സമയം മാനവികവും അതേസമയം ആധുനികവുമായ ദൈവശാസ്ത്രവും ലോകവീക്ഷണവും നമ്മുടെ സഭയ്ക്കുണ്ട്. നിർഭാഗ്യവശാൽ പാശ്ചാത്യ സുവിശേഷത്തിൻ്റെ ആസുരധൂളികൾ നമ്മുടെ കാഴ്ചപ്പാടിനെ മങ്ങലേൽപ്പിച്ചുവെങ്കിലും ഈ കാലഘട്ടത്തിൽ വീണ്ടും സുറിയാനി സഭയുടെ സത്വബോധത്തിലേക്ക് ആ ഉന്നതവും ഉദാത്തവും ശ്രേഷ്ഠവും ധന്യവുമായ ആ ദൈവശാസ്ത്ര അടിത്തറയിലേക്ക് മാറുവാൻ ദൈവമായ കർത്താവ് നമ്മെ വീണ്ടും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽക്കാരുടെ മധ്യേ മോശപ്പിച്ചുള്ള സർപ്പത്തെ നാട്ടുകയും ജനങ്ങൾ അതിനാൽ ഹർമോനോ സർപ്പങ്ങളുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതുപോലെ ഞങ്ങൾ പള്ളിയുടെ അകത്ത മധ്യത്തിൽ ജയത്തിന്റെയും ജീവന്റെയും അടയാളമായ സ്ലീബായി വച്ചിരിക്കുന്നു. കർത്താവേ, അതിനാൽ ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുവാനായിട്ട് നിന്റെ സ്ലീബായെ ഞങ്ങൾ വന്ദിക്കുന്നു. മിശികാതുമ്പുരാനെ, നിന്റെ സുവിശേഷ നടപടിയുടെ കാലത്ത് അബ്ഗാർ രാജാവ് നിന്നെ ക്ഷണിച്ച് എഴുതി അയച്ചതിന് മറുപടിയോടുകൂടി തിരുരൂപം അവന് നൽകിയതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനാ ലേഖനങ്ങളെ നീ കൈക്കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലത്തിന്റെ മറുപടി തരികയും നിന്റെ പെരുമാറ്റവും സ്വഭാവവും താഴ്മയും ഞങ്ങളിൽ സ്ഥാപിക്കുകയും ഞങ്ങളെ നിനക്കുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. ഇവിടെ സ്ലീബ ഉയർത്തുകയാണ് നമ്മുടെ പാതി നോമ്പിന് ദൈവാലയ മധ്യത്തിൽ. അനേക ആളുകൾക്കും ഈ സ്ലീബായുടെ പ്രത്യേകത വിശേഷത മനസ്സിലാകുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ ബലിപീഠമാണ് പരിശുദ്ധ സ്ലീബ. നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണം ഒരു ബലിയായിരുന്നു എന്ന് പാശ്ചാത്യ ലോകം പലപ്പോഴും വിശ്വസിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണം ഒരു ബലിയായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23 അധ്യായത്തിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരോട് ചോദിക്കുന്നു, ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ, ഏത് വലിയത്? സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരായുള്ളവരെ, ഏത് വലിയത്? വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു. ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ, യാഗപീഠമാണ് നമ്മുടെ കർത്താവിൻ്റെ വാഴ്ത്തപ്പെട്ട സ്ലീബ.
നമ്മുടെ പള്ളിയുടെ മധ്യേ ഇരിക്കുന്ന സ്ലീബ, ഇന്ന് ഉയർത്തുന്ന സ്ലീബ, എവിടെയൊക്കെ നാം സ്ലീബ ഉയർത്തി വെച്ചിരിക്കുന്നോ ആ സ്ലീബ നമ്മുടെ കർത്താവിൻ്റെ യാഗപീഠമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ തിരുവായ് മൊഴിഞ്ഞ് യാഗപീഠത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇത് പലപ്പോഴും പെന്തക്കുസ്ത വിഭാഗക്കാർ ഈ വാക്യങ്ങൾ വായിക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവരുടെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23:19 പറയുന്നു, കുരുടന്മാരായുള്ളവരെ. ഇത് മനസ്സിലാകാത്തവരെ യേശു കർത്താവ് വിളിക്കുന്നതാണ്. ഇവിടെ ഷാലു മാത്യു എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്ന് സ്ലീബായെ കുമ്പിടുന്നതിനെ പരിഹസിച്ച് ചോദിച്ചിട്ടുണ്ട്. ഷാലു മാത്യു, മനസ്സിലാക്കുക, താങ്കളെ യേശു കർത്താവ് വിളിക്കുന്ന കുരുടൻ എന്നാണ്. കാഴ്ച പ്രാപിക്കാൻ കർത്താവിനെങ്കിൽ നിന്ന് ലേപനം വാങ്ങണമെന്ന് വെളിപ്പാടിൻ്റെ പുസ്തകം 3:1 നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ പുരട്ടുവാൻ ലേപനവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. പ്രിയ സുഹൃത്തെ, ബൈബിൾ എടുത്ത് വായിക്കൂ. അതുകൊണ്ട് വ്യാപാരം ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കാതെ അതിലെ അർത്ഥം മനസ്സിലാക്കൂ. ഇവിടെ പറയുന്നു, യാഗപീഠം യാഗവസ്തുവിനെ മാത്രമല്ല യാഗപീഠത്തെയും പരിഗണിക്കാൻ വളരെ കൃത്യമായി തിരുവെഴുത്തിൽ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്ലീബായെ വണങ്ങുന്നത്. ഞങ്ങൾ ആ സ്ലീബായെ ചുംബിക്കുന്നു, ഞങ്ങൾ ആ സ്ലീബായെ വണങ്ങുന്നു. കാരണം ഞങ്ങളുടെ യേശു തമ്പുരാൻ ഞങ്ങളോട് പറഞ്ഞു, യാഗപീഠത്തിന് പ്രാധാന്യമുണ്ട്. ഞങ്ങളുടെ കർത്താവിൻ്റെ മരണം ഒരു കൊലപാതകമോ ഒരു അപകട മരണമോ ഒന്നുമായിട്ടല്ല ഞങ്ങൾ കണക്കാക്കുന്നത്, മറിച്ച് അതൊരു ബലിയായി ഞങ്ങൾ കണക്കാക്കുന്നു. സ്ലീബാ സമാധാനത്തിന്റെ അടയാളമാകുന്നു. സ്ലീബായ സ്ലീബായിൽ ഞങ്ങൾ പ്രശംസിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവേ, നിന്റെ സ്ലീബായിൽ നിത്യവും ഞങ്ങൾ സങ്കേതം പ്രാപിക്കുന്നു. അത് ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് അവകാശമുണ്ടാക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറയ്ക്കുമോർ തന്റെ സ്ലീബായാൽ വഴിതെറ്റിൽ നിന്ന് തന്റെ സഭയെ രക്ഷിച്ചവനായ പുത്ര, നിന്റെ സഭയിൽ എന്നേക്ക് നിന്റെ സമാധാനത്തെ സ്ഥാപിക്കണമേ. അതിന്റെ പുത്രന്മാരെ പ്രകാശത്തിന്റെ സ്ലീബായാൽ കാത്തുകൊള്ളണമേ. ദൈവപുത്ര, സ്ലീബായിൽ വെച്ച് വലതുഭാഗത്തെ കള്ളനോട് നീ കരുണ ചെയ്ത പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്ലീബായുടെ പ്രത്യേകത, ഈ സ്ലീബായെ ഞങ്ങൾ ബഹുമാനിക്കുന്നതിന്റെ കാരണം, ഞങ്ങളുടെ കർത്താവായ യേശു തമ്പുരാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23:25 പറയുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. കുരുടനായ പരീശനെ, നിനക്ക് ഹാ കഷ്ടം. കുരുടന്മാരായ വഴികാട്ടികളെ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, തുടർച്ചയായി കുരുടന്മാരെ എന്ന് വിളിച്ചിട്ട് കർത്താവ് പറയുന്ന ആശയം എന്താണെന്നറിയാമോ? യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരായുള്ളവരെ, ഏത് വലിയത്, വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം ബലിമരണമായി കണക്കാക്കുന്ന ഞങ്ങൾക്ക് ആ പരിശുദ്ധ സ്ലീബ ഞങ്ങളുടെ കർത്താവിൻ്റെ ബലിപീഠമാണ്. ആ ബലിപീഠത്തെയാണ് ഞങ്ങൾ ബഹുമാനിക്കുന്നത്. ഗുരുക്കോ നരനഭുഷോ സാ
സോമവീരാംശീ.